ഏറ്റവും പുതിയ വാർത്ത അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ിൽ ക്ലിക്ക് ചെയ്യുക കൂടെ ഉണ്ടായിരുന്നവർ തന്നെ ഇന്നലെ ആര്യക്കിട്ടൊരു മുട്ടൻ പണി കൊടുത്തു ബിഗ് ബോസിൽ ഇപ്പോഴത്തെ കോടതി ടാസ്കിൽ അതായത് ഒട്ടും അനീതിയല്ലാത്ത കോടതി ടാസ്കിൽ നടക്കുന്ന അന്യായം ആദ്യത്തെ അന്യായം ബിഗ് ബോസ് എന്നതിന് പ്രവർത്തിക്കുന്നതാണ് കാര്യം അവിടെ ഇരിക്കുന്ന വ്യക്തികളുടെ ഭൂരിഭാഗം അഭിപ്രായം എടുത്തുകൊണ്ട് ന്യായം പറയുന്നത് ഒരു ചെറ്റത്തനമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇതൊക്കെ ആര്യെ സഹായിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഒരുക്കുന്നതാണോ എന്നും പലരും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൽ സുജോയ്ക്കെതിരെ ആര്യ പരാതി കൊടുത്തപ്പോൾ ഇപ്പോൾ സുജോ എടുത്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മലത്തി നമുക്ക് ഭൂരിഭാഗം ആളുകൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ാണ് വീണയും ഒക്കെ വൻ പ്ലാനുകളൊക്കെ ചെയ്ത് അങ്ങോട്ട് ചെന്നത് പക്ഷേ സംഭവമെല്ലാം മറിച്ചായിരുന്നു അവിടെ ആര്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു വിവരവുമില്ലാത്ത ഫുക്രു എന്ന ജഡ്ജിയുടെ മുന്നിൽ ആര്യ വീണയെ സാക്ഷിയായി നിർത്തി പക്ഷേ വേറൊരു കാര്യം എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഫുക്രു കുറച്ചു നേരം ആര്യും സുജോയൊക്കെ പറഞ്ഞതൊക്കെ കേട്ട് എന്നിട്ട് സുജോയോട് ചോദിക്കുന്നു അതായത് പ്രതിയോട് ചോദിക്കുണ്ടായി എന്തിനാണ് കേസ് കൊടുത്തത് പിന്നെ കേസ് കൊടുത്ത ആളോട് ചോദിക്കാതെ പ്രതിയോടാണ് ഈ ജഡ്ജി കേട്ടിരിക്കുന്നത് നെന്തായാലും നല്ല ബുദ്ധിയുള്ള ജഡ്ജാണ് ആരീക്ക് സാക്ഷിയായി വീണയെ നിരത്തി പക്ഷേ സുജോ സാക്ഷിയായി മൂന്നുപേരാണ് അവിടെ നിരത്തിയത് അതോടെ ആര്യയ്ക്ക് രക്ഷയില്ലെന്നറിഞ്ഞ ആര്യ ഞാൻ വേണമെങ്കിൽ ഈ കേസിൽ നിന്നും പിന്നോട്ട് വാങ്ങി ഈ കേസിന്റെ നൂറ് പോയിന്റ് സുജോയ്ക്ക് തന്നെ നൽകാം കാര്യം വേറെ ഒന്നുമല്ല ഇത്രയും വരെ സാക്ഷി പറഞ്ഞപ്പോൾ തന്നെ ആര്യയുടെ കള്ളം ആര്യയ്ക്കും മനസ്സിലായി എന്നിട്ടും ശനിയാഴ്ച ലാലേട്ടൻ വരുമ്പോൾ ഇതിന്റെ വീഡിയോ ഫൂട്ടേജ് ഞാൻ ചോദിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കിക്കൊണ്ട് പോയിരിക്കുന്ന ആര്യയോട് ഒന്നേ പ്രേക്ഷകർക്ക് പറയാനുള്ളൂ ഇത്രയും കല്ലുവെച്ച് നുണ പറയുമ്പോൾ കുറച്ചെങ്കിലും മാന്യത കാണിക്കുക എന്നിട്ടും ഭൂരിഭാഗം എടുത്തപ്പോൾ ആര്യയും വീണയും ശശിയായി എന്ന് വേണമെങ്കിൽ പറയാം ആര്യ കരുതി ഇതിനെ എല്ലാരും സപ്പോർട്ട് ചെയ്യുമെന്ന് ആകപ്പാടെ സപ്പോർട്ട് ചെയ്തത് ഷാജിയും അന്നവിടെ ഇല്ലാത്ത ദയുമാണ് എലീന പടികളിനോട് ചോദിച്ചപ്പോൾ വ്യക്തമായ ക്ലാരിഫിക്കേഷൻ നൽകാതെ ശരിയാണോ ശരിയല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇതേ വാക്കുകൾ തന്നെയാണ് രേഷ്മ രാജനും പറഞ്ഞത് അതോടെ ആര്യ ശശിയായി ആര്യക്ക് നൂറ് പോയിന്റ് കിട്ടിയില്ല എന്നറിഞ്ഞപ്പോൾ ആര്യ പതുക്കെ സ്കൂട്ടായി മാത്രമല്ല നായർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യവും വീണ നായർ എലീനെ പഠിക്കലിനോട് പോയി പറഞ്ഞത് നീ കാണിച്ചത് ഒട്ടും ശരിയല്ലെന്ന് അതിന്റെ അർത്ഥം എന്തു തന്നെ അന്യായമായാലും സ്വന്തം ടീമിൽ നിൽക്കുകയാണെങ്കിൽ അന്യായത്തിന് കൂട്ടുനിൽക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം മണ്ടനായ ജഡ്ജും കള്ളിയായ സാക്ഷിയും അതിലേക്കാൾ കള്ളിയായ പാതിയും എല്ലാം കൂടെ ചേർന്നപ്പോൾ ബിഗ് ബോസിൽ നീതി ലഭിക്കട്ടെ എന്ന് ഇവർ തന്നെ പറയുന്ന ഡയലോഗ് അങ്ങ് പലിച്ചു ഇനി എന്തായാലും ശനിയാഴ്ച ലാലേട്ടൻ വരുന്നതിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക